ഈ വഴി കയറി വന്നപ്പോഴാണ് എൻ്റെ ഇവിടെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ്. അവിടെ വഴി എനിക്ക് തോന്നുന്നു തെറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, ട്രാവൽ വിത്ത് ഗോകുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് രാവിലെ 6 മണിയാണ് സമയം, 6 മണിയാണ് സമയം. അപ്പം നമ്മളിന്ന് പോകുന്നത് പുള്ളിക്കാനം, കൈലാസഗിരി, ഈ രണ്ടൊരു സ്പോട്ടിലാണ്. അധികം ആരും പോകാത്തൊരു സ്ഥലമാണ്. അപ്പം നൈസൊരു സ്പോട്ടാണ്, അധികം ആരും അവിടെ പോയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് കേൾക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് കാണും ഈ സ്ഥലപ്പേരുകൾ. പുള്ളിക്കാനം എന്ന് പറഞ്ഞാൽ വാഗമണ്ണടുത്താണ് വരുന്നത്, കൈലാസഗിരി എന്ന് പറഞ്ഞാൽ പരുന്തമ്പാറ അടുത്താണ്. അപ്പം നമ്മൾ ഇപ്പം രണ്ടുപേരോട് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ആക്ച്വലി വീത്രിയും കൊണ്ടാണ് പോകുന്നത്. അപ്പം ബാക്കിയുള്ള റൈഡ് നമുക്ക് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന റൈഡ് കുറേ രണ്ടുപേരും ജോയിൻ ചെയ്യാനുണ്ട് അവിടുന്ന്. പിന്നെ നമ്മൾ വാഗമണ്ണ് എത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ ഈ 3 വണ്ടിക്കാണ് വന്നത് മെയിനായിട്ട്. അപ്പം നമ്മളിനി മെയിനായിട്ട് പോകുന്നത് പുള്ളിക്കമണ്ണ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്, അധികം ആർക്കും അറിയത്തില്ല. അങ്ങനെ നമ്മൾ പ്രോപ്പർ വാഗമണ്ണ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഇപ്പോൾ ഒരു സമയം 8 മണിയാണ്. 8 മണിക്ക് അത്യാവശ്യം വെയിലുണ്ട്, എന്നാലും രാവിലെ വന്നുകൊണ്ടുള്ളൊരു ഇതാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല ചൂടാണെന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ നല്ല ക്ലൈമറ്റ് പ്രതീക്ഷിച്ച് വന്നാൽ, പക്ഷേ നമുക്കത് നോക്കാം. എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ വന്നാൽ എന്തെങ്കിലും സീനുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഇവിടെ ടൂറിസം ഒന്നും ഓപ്പൺ അല്ല, ടൂറിസ്റ്റുകൾ അലോഡല്ല. അപ്പം നമ്മൾ നമ്മളോണ്ട് റിസ്കി വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ കണ്ട് ഇറങ്ങി പോകാമെന്നേ ഉള്ളൂ. ഇതിലെടുത്ത ഒരു വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഗോപ്രോ കാര്യങ്ങളൊന്നും ഇല്ല, അപ്പം എല്ലാം ഷൂട്ട് ചെയ്യാനുള്ളൊരു ഇതില്ല നമുക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഗോപ്രോ ഉണ്ടായിരുന്ന നല്ല കുറേ വിഷ്വൽസ് ഉണ്ടായിരുന്നു, നമുക്കതെല്ലാം മിസ്സായി. ഇപ്പം നിലവിലിതേ ഉള്ളു നമ്മുടെ ആകെയുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇങ്ങോട്ട് കയറിപ്പോയി ഒരു നൈസ് ക്ലൈമറ്റ് വരുന്നുണ്ട് കേട്ടോ. ആ താഴെ നിന്നതിനെക്കാട്ടും വാഗമൺ ടൗണിൽ നിന്നതിനെക്കാട്ടും ഇവിടെ നൈസ് ഒരു ക്ലൈമറ്റ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും മുന്നോട്ട് പോകുമ്പോൾ അറിയാം. എന്തായാലും ഒരു പൊളി വ്യൂ ആണ് ഇവിടെ, ഒരു രക്ഷയില്ല. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മാരകമാണ്, ഒരു രക്ഷയില്ല. നമ്മളൊരു ഗ്രാമപ്രദേശമാണ് ആക്ച്വലി ഇത് പോകുന്ന വഴിയെ. ബാക്കി നമ്മുടെ കൂട്ടുകാരന്മാരാണ് ഫ്രണ്ടിൽ പോകുന്നത്. രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മളീ പോകുന്ന സ്ഥലം ഇതിലും കിടുവാട്ടോ, ഇതൊന്നുമല്ല. നമ്മളിനി പോകുന്ന സ്ഥലമാണ് മെയിന് സ്പോട്ട് എന്ന് പറഞ്ഞാൽ അതാ സ്പോട്ട്. പക്ഷെ ക്ലൈമറ്റ് ശകലെ ശോകമാണെന്ന് തോന്നുന്നു, വെയിലാണ്. നമ്മൾ നല്ലൊരു ക്ലൈമറ്റ് പ്രതീക്ഷിച്ചാണ് വാങ്ങുന്നത്, പക്ഷെ നടക്കുമെന്ന് തോന്നില്ല, അറിയില്ല. നോക്കാണ്ടായാലും നിങ്ങളിവിടെ പോകാതെ പോകരുത്, നല്ലൊരു സ്പോട്ടാണ് ഇത്. ആ പോകുന്ന വഴിയാണ് ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. നല്ല ഗോപ്രോ ഉണ്ടായിരുന്ന നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യായിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളെ ഗോപ്രോ ഇല്ലാതായിപ്പോയി. നമുക്ക് കുറച്ച് ഫിനാൻഷ്യൽ ക്രൈസിസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഗോപ്രോ കാര്യങ്ങളൊന്നും മേടിക്കാൻ പറ്റാതെ. ആ നല്ലൊരു നല്ലൊരു കിടുക്കനൊരു വ്യൂ ആണ്, കിടുക്കുന്നതാണ്, ഒരു രക്ഷയില്ലാത്ത വ്യൂ. അവിടെ വഴി എനിക്ക് തോന്നുന്നു തെറ്റിയെന്ന് തോന്നുന്നു, അവനത് ചോദിക്കാൻ വേണ്ടി നിന്നതാ. എന്തായാലും നോക്കാം, ഈ വഴിയാണ് തോന്നുന്നു, അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. സ്ഥലം അറിയത്തില്ലല്ലേ, അതാ ഏറ്റവും വലിയ പ്രശ്നം. നമുക്കിവിടെ അധികം പരിചയം, നമ്മൾ ആദ്യമായിട്ട് വരും ഇവിടെ. നമ്മള് റാന്നി അറിയാ, ആ പത്തനംതിട്ട. പോയ പോലെ തിരിച്ചു വരുന്നുണ്ട്.
ആ മക്കളെ അങ്ങോട്ട് പോയിട്ടോ മല കുന്നും എല്ലാം ഉണ്ടോ മല എല്ലാം കാണുന്നുണ്ടോ പുള്ളിക്കുന്ന് അറങ്ങാണ്ടാകുന്നത് പുള്ളിക്കുന്നല്ലേ ഏട്ടാ പുള്ളിക്കാനം മല ഏതാന്ന് അറിയാം അമ്മമാര് ഇവരെ ഓഫ് റോഡ് ഒന്ന് കേറാൻ വരുവാണ് ഒരു ചെറിയ ഓഫ് റോഡ് ഉണ്ട് വലിയ ഓഫ് റോഡൊന്നും അല്ല നമ്മുടെ പിള്ളേർ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാണ് സ്ഥലം ഈ ഒരു വഴിയാണ് നമ്മൾ ആ സ്പോട്ടിലോട്ട് പോകുന്നത് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡാണ് അത്യാവശ്യം വലിയ ഓഫ് റോഡൊന്നുമല്ല ജസ്റ്റ് ബിഗിനറിനെന്നല്ലെങ്കിൽ ആർക്കും വന്ന് കയറ്റാം അപ്പോൾ എന്തായാലും വാഗോണ് വരുന്നവർ എന്തായാലും ഈ സ്ഥലം മിസ് ചെയ്യരുത് നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ ഞാൻ മണ്ടയത്തെ വിഷയിൽ ഇതിലും കിടിലാണ് ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് മണ്ടയിൽ എന്നാണ് പറഞ്ഞത് ഞാൻ അപ്പം അവനോട് ഉണ്ട് എനിക്ക് കയറാനാണ് മൊത്തം നമുക്കിവിടെ ഒരു വന്നപ്പോൾ ഒരു അടിമാലി കമ്പനിക്കാരനെ കിട്ടി അപ്പം മൊത്തം 4 വണ്ടിയാണ് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് അപ്പം ലാസ്റ്റത്തെ അവനോടെയുള്ളൂ അവനോട് കയറി വന്നാൽ നമുക്ക് മണ്ടയിലോട്ട് നീങ്ങുന്നു അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പോൾ അളിയനെ പതിയെ അവിടുന്ന് കുത്തിയിടുക അപ്പുറത്തോടെ ആ വഴിയുടെ വാളീന പോട്ടെ പോട്ടെ കേറി വായോ ബൈക്ക് പിടിച്ചല്ലേ അപ്പം 4 വണ്ടിയും കേറി ഓക്കെ ഗൈസ് നമ്മൾ അങ്ങനെ ഫൈനലി ഇവിടെ വാഗോൺ വന്നിട്ട് ലക്ഷ്മി പാറ എന്ന് ചോദിച്ചാൽ മതി ഈ ഒരു വഴിയാണ് നമ്മൾ മെയിനായിട്ട് വരുന്നത് നമ്മൾ ഈ ഒരു വഴി കയറിയാണ് ലക്ഷ്മി പാറയിലോട്ട് നമ്മൾ പോകുന്നത് അപ്പം ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കയറിയത് മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ ഇത്രയും പേര് വണ്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ മണ്ടേ ചെന്നിട്ട് കാണിക്കാം നല്ലൊരു വ്യൂ കിട്ടുമെന്നാണ് മണ്ടയിൽ പ്രതീക്ഷിക്കുന്നത് നോക്കാം എന്തായാലും നമ്മൾ ആ മലയുടെ മണ്ടയിലും പോകുന്നുണ്ട് ഇവിടെ കയറി കഴിഞ്ഞ് അവിടെ കയറാമെന്ന് വിചാരിച്ചു അവിടെ എനിക്ക് തോന്നുന്നു വണ്ടിയിൽ കയറാമെന്നാണ് പറയുന്നത് എന്തായാലും നോക്കാം അവിടുത്തെ കാര്യം അറിയത്തില്ല മണ്ടയിൽ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അവിടെ അപ്പോൾ എന്തായാലും ഇവിടെ കയറിയിട്ട് അങ്ങോട്ട് ചലിക്കാമെന്ന് വിചാരിച്ചു നോക്കല്ലേ ഗൈസ് ഇവിടെ നൈസായിട്ട് കോട വരുന്നുണ്ട് നൈസ് ഉണ്ടോ അവിടുന്ന് കോട കയറി വരുന്നുണ്ട് ക്ലൈമറ്റ് മൂടായാണ് പൊളിയാണ് രക്ഷയില്ല ഗൈസ് ഫൈനലി നമ്മൾ അതിൻ്റെ ടോപ്പ് എത്തിയിരിക്കുകയാണ് അപ്പം ഇത് ചെറിയൊരു വഴിയാണ് ഇതുവഴിയാണ് കയറി വന്നത് നമുക്ക് ഗോപ്രയുള്ള ഇല്ലാത്തതുകൊണ്ട് വിഷ്വൽസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല അപ്പം ഇതാണ് സ്പോട്ട് ഒരു സ്പോട്ട് ഇതാണ് ഇനി അടുത്ത സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ മലയുടെ ടോപ്പാണ് കയറാൻ പോകുന്നത് അതാണ് വഴി വരുന്നത് അപ്പോൾ അതിച്ചിരി നല്ല ഓഫ് റോഡാ കേട്ടോ ആ ഒരു മലയെന്ന് പറഞ്ഞാൽ അപ്പം വീഡിയോക്കകത്ത് കാണുമ്പോൾ അത്ര മനസ്സിലാകത്തില്ല എന്നാലും അതിച്ചിരി ടഫാണ് കയറ്റം നമുക്ക് എങ്ങനെയും കയറ്റാം ഇറക്കുന്നതാണ് ഇച്ചിരി മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത് ഇതപ്പോൾ നമ്മൾ ഇവിടെ ഒരു വഴി പോലെ കണ്ടു നോക്കാം ഇവിടെ ഇതുവഴി വണ്ടി കയറി പോകുന്നൊന്ന് നോക്കിയിട്ട് വരാം ഇങ്ങനെയൊക്കെയല്ലേ ഓരോ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുന്നത് നോക്കാം അപ്പം ഇവിടെ കുഴപ്പമില്ല ക്ലൈമറ്റ് കുഴപ്പമില്ല കേട്ടോ വെയിൽ അധികം ഇല്ല എന്നാലും കുഴപ്പമില്ല നൈസൊരു തണുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വഴി കണ്ടിട്ട് ഒരു വഴി പ്രേതാലയം കൂട്ടുണ്ട് പ്രേതാലയം കൂട്ട് ഉള്ള വഴിയാണ് നോക്കാം ഇതെങ്ങോട്ടാ ചെന്ന് ചാടുന്നതാണ് ഈ ഒരു രക്ഷയില്ല ഫുള്ള് കോട വന്ന് മോടി ഫുള്ള് കോടയെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മുമ്പേ നിന്നുകൊണ്ടിരുന്നത് വണ്ടിയെല്ലാം അവിടെ ഇരിക്കുന്നത് പക്ഷേ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ് ഇവിടെ കോട കയറി വരുന്നുണ്ടോ അവിടെ കയറി വരുന്നുണ്ടോ ഒരു രക്ഷയില്ല വരുന്നവരെന്തായാലും വന്ന് കാണുക നമുക്ക് ഗോപ്രോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് നല്ല കിടിലം വിഷ്വൽസ് ഉണ്ടായിരുന്നു നമുക്കൊന്നും ഷൂട്ട് ചെയ്യാൻ സാധിച്ചില്ല കാരണം നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്
അതൊക്കെ ഈ ഫോണും വണ്ടിയും കൂടെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഒന്നാം ഇവിടുത്തെ ഭയങ്കര നാരോ റോഡ്സാണ്, അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ മാത്രം നമ്മളെ മാച്ച്. നമ്മൾ മറ്റേ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും മുന്നോട്ടുള്ള വീഡിയോയിൽ നമ്മൾ എന്തായാലും എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Still hanging in the balance, not the life I want to live. I want to take it all, standing tall. Fear outweighed the person you are. Oh, break out, I've got to see. Spent all my life holding all of it closely. I played it in a sense, a feel of discontent. I'm finally facing it all. ഗൈസ്, അപ്പോൾ അടുത്ത വഴി നമ്മൾ ഈയൊരു ഓഫ് റോഡ്, ചെറിയൊരു ഓഫ് റോഡാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഒരു കയറിയിട്ട് ഇറങ്ങുവാണ് നമ്മൾ കയറാൻ പോകുന്നേ ഉള്ളൂ. ചെറുക്കൻ വീണ് കാഴ്ച, ചെറുക്കൻ ഓഫ് റോഡ് കയറി ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ്. നമ്മുടെ വണ്ടി ഓടിച്ചിട്ടുണ്ട്, ഈ വഴി കയറി വന്നപ്പോഴാണ് ഇവിടെ ചെറുതായിട്ടൊന്ന് സ്ലിപ്പായതാണ്. അപ്പോൾ വരുന്നവർ നോക്കി കണ്ടൊക്കെ വരണം, നമ്മുടെ പണി വാളും. Exaggerated, that's what you assume. The story's over now, I must conclude. I am conflicted, watching where I step still. Hanging in the balance, not the life I want to live. I want to take it all, standing tall. Fear outweighed the person you are. Oh, വാഗമണ് വന്നിട്ട് ഇവിടെ വന്നില്ലേ, ഭയങ്കര നഷ്ടമാണ്. അത് കിടിലം വ്യൂ എന്ന് പറഞ്ഞാൽ കിടിലം വ്യൂ ഒന്നും പറയാനില്ല. നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ തന്നെ നോക്കൂ, വാഗമണ്ണിൻ്റെ ഡയറക്റ്റ് ഡയറക്റ്റ് വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ ഉള്ളത്. വാഗമണ്ണിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അടുത്ത മലയുടെ ഒരു സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പം നമ്മൾ താഴെ നിന്ന് പിന്നെ അവിടെ നിന്നാണ് കയറി വന്നത്, ആ ഒരു ഏരിയ നിന്നാണ് കയറി വന്നത്. ഇത് വേറൊരു വ്യൂ പോയിൻ്റ് ആണ്, നൈസാണ് കേട്ടോ. വണ്ടിയുടെ ഇവിടെ ഇരിക്കുമ്പോൾ വണ്ടിക്ക് എന്തോ ഭംഗിയാന്ന് നോക്കി, ഒരു രക്ഷയില്ല, കിട്ടിയില്ല, കിടന്നു പറഞ്ഞ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. അമ്മമാരങ്ങോട്ട് പോയി, അവിടെ നൈസ് വ്യൂ ആകണ്ട, അവിടെ ഒരു കല്ലുണ്ട്.
ഈസ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല. മഞ്ഞെന്ന് പറഞ്ഞാൽ എന്തായാലും മിസ് ചെയ്യാതെ പോവുക. ഈ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഗോണൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഭയങ്കര തിരക്കാണ്. നമ്മൾ മുട്ടകുത്തിനൊക്കെ ഇരിക്കാൻ ഒന്നും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പോലും പറ്റില്ല. ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നൈസ് അതായത് ചില്ലടിച്ച് വൈബ് അടിച്ചിരിക്കാം. അതാണ് ഇവിടുത്തെയൊക്കെ പ്രത്യേകത. നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടോ അതെ. ഈ റോഡ് കണ്ട ആ റോഡ് നമ്മൾ കയറി വന്ന വഴിയാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതെ ഇറങ്ങിയത്. നമ്മൾ ഏത്തക്കയൊക്കെ ആയിട്ടാണ് വന്നത്. ഏത്തക്കയുണ്ട് പിന്നെ റെഡ്ബുള്ളുണ്ട്. അപ്പോൾ നമുക്ക് എന്തിനും അത്യാവശ്യം എനർജി ഇല്ല ഉണ്ടായാലെല്ലാം നമുക്ക് കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഓഫ് റോഡൊക്കെ അടിക്കുമ്പോൾ അത്യാവശ്യം നല്ല എനർജി വേണം. അമ്മമാർ അവിടെ പോയി ഇരിക്കുന്നുണ്ട്, നിൽക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല അത് വ്യൂ പോയിന്റ് കേട്ടോ. എനിക്ക് എന്ത് രസമാണെന്ന് എനിക്ക് ഒരു രക്ഷയില്ല. നൈസാണ് ഇവിടെ വരണം, എല്ലാവരും വരണം കേട്ടോ. അവിടെ ഒരു രക്ഷയില്ല അത് വ്യൂ ആണ്. അവിടെ പോയിട്ട് ബാക്കി കാണിച്ചു തരാം. അവിടെ രക്ഷയില്ല കേട്ടോ. എന്ത് രസമാണെന്ന് എനിക്ക് വണ്ടി ഇരിക്കുന്നതാണ്. നമ്മുടെ ചെറുക്കന്മാരവിടെ ഇരിക്കുന്നുണ്ട്. നൈസ് സ്ഥലം, ഒരു രക്ഷയില്ല കേട്ടോ. രക്ഷയില്ലെന്ന് പറഞ്ഞാൽ വെച്ച് ഇവിടേക്ക് ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങണം കേട്ടോ. അല്ല പണി കിട്ടും. നമ്മളീ കാണിക്കുന്നത് നിങ്ങൾ നോക്കി കണ്ടു ഇറങ്ങണം. അല്ലെങ്കിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവരൊക്കെ ഇതുപോലെ പാറ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് വരിക. ഇല്ല താഴോട്ട് പോയി കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. പിന്നെ വാരിയെടുക്കാം കണ്ടോ. നൈസ്, ഒരു രക്ഷയില്ല. നമ്മൾ 6 മാസം കഴിഞ്ഞ് റൈഡൊക്കെ അടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. ആ സുഖമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ ഇരുന്ന് പോസ്റ്റ് അടിച്ചിരുന്നപ്പോൾ നമ്മൾ നേരത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, എന്നാലും ഇത്രയും ഡിലേ ആയിപ്പോയി. ഒരു രക്ഷയില്ല. നമ്മൾ മുമ്പേ കണ്ട പാറയുടെ വണ്ടലാണ്. ഒരു രക്ഷയില്ല. അത് വലിയ കുഴിയാണ്. ഉമ്മാതിരി വ്യൂ ആണ്. ഒരു രക്ഷയില്ല. അവിടുന്ന് കോട കയറി വരുന്നുണ്ട്. ഈസാണ്, ഈസ് കാറ്റ് നൈസ് തുടക്കമാണ്. നല്ലൊരു ക്ലൈമറ്റാണ്, അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. നമ്മുടെ വണ്ടിയല്ല അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഇനി ആ മലയുടെ വണ്ടല കൊണ്ടാണ് കയറാം. അവിടെ പോയ ആൾക്കാർ കോട കൂടിയിരിക്കുകയാണ്. 5 മിനിറ്റ് 5 മിനിറ്റ് മാറുമ്പോറും എത്രത്തോളം വിസിബിൾ ആണെന്ന് എനിക്കറിയത്തില്ല. ഒരു രക്ഷയില്ല. എന്തുവാണേലും അവിടെ നല്ല കോട കയറി വരികയാണ്. നൈസ രക്ഷ. ഇച്ചിരി ടാസ്ക്കാണ് ഈ മലയുടെ ടോപ്പ് കയറുന്നത്. അത്യാവശ്യം നല്ല രീതി ഓഫ് റോഡ് ഉണ്ട്. പിന്നെ എൻ്റെ വണ്ടി V3 ആണ്. എക്സ്പ്രസ് ഉള്ളൊരു മുമ്പൊരു നമ്മുടെ ബ്രോ പറഞ്ഞു ഇച്ചിരി ബുദ്ധിമുട്ടാണ് കയറാൻ. അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ആക്ച്വലി ഇതിൻ്റെ ടോപ്പിലോട്ടാണ് പോകുന്നത്. അപ്പം ഈ വഴി ഇച്ചിരി ടഫാണ്. അതിനെക്കാട്ടും ഇച്ചിരി കൂടെ എളുപ്പമാണ് അപ്പുറത്തേന്നും പറഞ്ഞ് അവിടെ കയറിയത്. അത് അതിനും വലിയ കുഴപ്പമില്ല. ഓ ഗൈസ്, നമുക്കങ്ങനെ മല കയറാൻ സാധിച്ചില്ലായിരുന്നു. നമ്മുടെ വണ്ടി V3 കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്കത് കയറാൻ സാധിച്ചില്ലായിരുന്നു. അപ്പം ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം ട്രാവൽ വിത്ത് ഗോകു.